ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. അപ്പോൾ ചെറിയ പെരുന്നാളിലെ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈദ് വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ കുറച്ച് ഫുഡും ഔട്ടിങ്ങും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾ ലുലുവിൽ വന്നതാണ്. കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ നാളത്തേക്കുള്ള ചിക്കൻ ഫ്രൈയുടെ മാരിനേഷൻ ഇപ്പോൾ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പം മസാല ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ചിട്ടും. അപ്പം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, ചെറിയൊരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ചെറുതായിട്ട് മെഹന്തിയൊക്കെ ഇട്ട് ഉറങ്ങുമ്പം ഏകദേശം 3 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെരുന്നാളായി, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഏകദേശം 8 മണിയായിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. ഇവിടെ പെരുന്നാൾ നിസ്കാരം വളരെ നേരത്തെയാണ്. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സാൻഡ്വിച്ച് ആണ് കേട്ടോ കഴിച്ചത്. അപ്പം ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം സാൻഡ്വിച്ച് കഴിച്ചു, നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. അങ്ങനെ ബിരിയാണി അവിടെ റെഡിയായിട്ട് ദമ്മിലിട്ടതാണ്. അതിനുശേഷം ഇതിലേക്ക് തേങ്ങാ ചമ്മന്തി റെഡിയാക്കുകയാണ്. അങ്ങനെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്, അതവിടെ മാറ്റിവെക്കാം. അപ്പോൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പായസം കുടിക്കുകയാണ്. സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പായസമൊക്കെ കുടിച്ചു, അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ചിക്കൻ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണി ദം മാറ്റാം. അപ്പം ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായിട്ടുണ്ട്. അതേപോലെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ല ചൂടുള്ള ചായയുണ്ട്. അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പം ഡെസേർട്ടായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്ടെയിൽ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഷേക്ക് റെഡിയാക്കുകയാണ്. അപ്പോൾ ഷേക്ക് കുടിച്ച് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി. അതിനുശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ കോർണിഷിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം കോർണിഷ് പോയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം അബുദാബിയിലെ ഈ ഒരു കോർണിഷിലേക്ക് പോകുമ്പം നല്ല വ്യൂ ആണ് ട്ടോ. അപ്പം ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, അതിനുശേഷം അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഇത്രയുമാണ് ഞങ്ങളുടെ ഇത് വിശേഷങ്ങൾ.